ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോട്ടയം ജില്ലയിൽ എരുമേലിയിലെ കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പുറത്തേൽ ചാക്കോച്ചൻ, പ്ലാവനാക്കുഴിയിൽ തോമാച്ചൻ എന്നിവരാണ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനംവകുപ്പും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് ബിദിൻ അംദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിദിൻ, പരിക്കേറ്റ രണ്ടാമത്തെ ആളും മരിച്ചതോടെ നാട്ടുകാരുടെ ആശങ്ക അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രജില മലയോര ഗ്രാമത്തിന്റെ മനുഷ്യമൃഗ സംഘർഷത്തിൽ രണ്ട് രക്തസാക്ഷികൾ കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ദാരുണമായ സംഭവമാണ് എരുമേലിയിലെ കണമലയിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ വീടിനുള്ളിൽ ഇരുന്ന രണ്ടു പേർക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അതിദാരുണമായ രീതിയിൽ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കണമല സ്വദേശികളായിട്ടുള്ള ചാക്കോയും തോമസുമാണ് മരിച്ചിരിക്കുന്നത്. രാവിലെ വീട്ടിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന ആളാണ് ആ ചാക്കോ. ചാക്കോയെ വീട്ടിലെത്തിയാണ് കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. ചാക്കോയുടെ വീടിന്റെ തൊട്ട് താഴ്വശത്തുള്ള വഴിയിൽ നിൽക്കുകയായിരുന്നു തോമസ്. ആദ്യം ചാക്കോയെ ആക്രമിച്ചതിന് ശേഷം ഇറങ്ങിയോടിയ കാട്ടുപോത്ത് തോമസിനെയും ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ ചാക്കോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും തോമസിനെ ആശുപത്രിയിലേക്ക്, ആദ്യം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തുമ്പോഴാണ് മരിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് മരണത്തിൽ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ കണമലയിൽ നടക്കുകയാണ്. കണമല ജംഗ്ഷനിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോയാൽ, ചേട്ടാ രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത്. ഏത് രീതിയിലാണ് നിങ്ങൾ ഈ സമരവും പ്രതിഷേധവും മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അതായത് ഇവിടുത്തെ മലയോര ജനതയ്ക്ക് വേണ്ടി ജീവിക്കണം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള അധികാരം അവകാശം ഞങ്ങൾക്കുള്ളതാണ്. ഭരണഘടന തരുന്ന ഞങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശം അത് ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്ഥിരമായി ഈ രീതിയിൽ ഇവിടെ ആക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ പൊനിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. ആനെ കാട്ടുപോത്തും കാട്ടാനെയും കൊണ്ട് പിന്നെ കുരങ്ങ അണ്ണാന് ഇതുപോലുള്ള മൃഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പൊറുതി മുട്ടി. ഒരു കൃഷിയോടും ഞങ്ങൾക്ക് കൃഷികളൊന്നും വിളവെടുക്കാനോ ഒന്നും ഒക്കത്തില്ല. കാട്ടാനെ കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല. കാട്ടുപോത്തെ പുലി കടുവ അതുപോലെ മൃഗശല്യമാണ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മരിച്ച രണ്ടുപേരും കർഷകരായിരുന്നു? രണ്ടുപേരും കർഷകരാണ്. പിന്നിപ്പോൾ ഞങ്ങളിവിടെ മുദ്രാവാക്യം പിടിച്ചപ്പോൾ കാടുകൾ ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞു. കാടുകൾ കത്തിച്ചാലേ പുതിയ പുല്ലുകളും മുള ഈറ്റയെല്ലാം വളർന്നു വരുള്ളൂ. ഇത് വളർന്നു വന്നാലേ അവിടെ മൃഗങ്ങൾക്ക് തീറ്റ ഉണ്ടാകുള്ളൂ. ഇതിനു മുമ്പ് ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരുന്നതാണ്, ഞങ്ങളുടെ കാർന്നവന്മാർ കത്തിച്ചുകൊണ്ടിരുന്ന. അന്ന് ഈ മൃഗങ്ങളെല്ലാം കാട്ടിൽ തന്നെ നിന്ന് പുതിയ പുല്ലും പുതിയ മുളകളും ഉണ്ടാകുമ്പോഴാണ് അവിടെ നിന്ന് ഇപ്പോൾ ഇതെല്ലാം മൂത്ത് മുരടിച്ച് കിടക്കുകയാണ്. അതൊന്നും മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റാതെ കിടക്കുകയാണ്. മൊത്തം വള്ളിക്കെട്ടും ഇഞ്ചക്കെട്ടും ആയിട്ട് കിടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ വാഴയും കപ്പയും ഇഞ്ചി എല്ലാം നല്ല മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റുന്ന കൃഷികളെല്ലാം ചെയ്തുകൊണ്ട് അതുങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അതുകൊണ്ട് കാട് കത്തിക്കണം, കൃത്യമായിട്ടും കത്തിക്കണം. എന്നാലേ ഈ മൃഗങ്ങൾ കാട്ടിൽ നിൽക്കുകയുള്ളൂ. അത് ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അത് ചെയ്തുകൊണ്ടിരുന്നു അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മുമ്പ് പലതവണ നിങ്ങൾ ഈ വനംവകുപ്പിനെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ടോ? വനംവകുപ്പുകൾ വരുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിരീക്ഷണ ക്യാമറകൾ വെക്കും, എന്നാ മൃഗമാണ് തിട്ടപ്പെടുത്തെന്ന് പറയും. ക്യാമറയിലൊന്നിനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടെ തീർന്നു. അപ്പോൾ ഇങ്ങനെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വെക്കുന്നത്. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഈ ഈ പമ്പയാറിൻ്റെ തീരപ്രദേശത്തുള്ള ആളുകൾക്കൊന്നും രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാ ദിവസവും കാവലായിരുന്നു, ആന കാവലായിരുന്നു. ഇക്കൊല്ലം ഇതിപ്പോൾ ഇങ്ങനെ, കഴിഞ്ഞ ആഴ്ചയിൽ കീരിത്തോട് മലയിൽ ആന കയറി. കാളകെട്ടി ഭാഗത്ത് സ്ഥിരമായിട്ട് കാട്ടുപോത്തും ഉണ്ട്, കടുവയുണ്ട്, സിലും പുലിയുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം എഴുമണ്ണ ഭാഗത്തുനിന്ന് മുക്കമ്പട്ടി ഭാഗത്തുനിന്ന് എല്ലാം പുലികൾ പിടിച്ചിട്ടുണ്ട്, ആടിനെയും പട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാസത്തുകളിലുണ്ട്. അപ്പോൾ ഇതുപോലെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യർ എങ്ങനെ ഇവിടെ ജീവിക്കും?